ശക്തമായ പോരാട്ടം നടക്കുന്ന പാലക്കാട്ട് കൂടുതൽ നേതാക്കൾ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ മണ്ഡലത്തിലെത്തി. സ്റ്റെതോസ്കോപ്പ് ചിഹ്നം ലഭിച്ചതോടെ പ്രചാരണം ഊർജിതമാക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ. പാലക്കാട് നിന്ന് ബിബിൻ സി വിജയന്റെ റിപ്പോർട്ട്. ബിബിൻ സി വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ തികഞ്ഞ അല്പവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളുമുള്ളത്. കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ കൂട്ടത്തോടെ പാലക്കാട്ടേക്ക് എത്തുന്നു, ആ രീതിയിലുള്ള പ്രചാരണം മുന്നേറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷ പി ടി ഉഷയാണ് എത്തി വോട്ടഭ്യർത്ഥിക്കുന്നത്. വടക്കുന്തറ മേഖലയിലായിരുന്നു ഇന്നത്തെ ആദ്യ വോട്ടഭ്യർത്ഥന. ആറ് കേന്ദ്രങ്ങളിൽ ഇന്ന് പി ടി ഉഷ സംസാരിക്കുകയും ചെയ്യും. അതൊരു വലിയ ഒരു കൗതുകം കൂടിയാണ്. കാരണം പി ടി ഉഷ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും എത്തുന്നതും ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞത് പാലക്കാടാണ് തൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും ഒരു കാരണമായത്, അതുപോലെ തന്നെ ഒരു മാറ്റം ഇപ്രാവശ്യം ഉണ്ടാകണം, അതുകൊണ്ട് കൃഷ്ണകുമാർ വോട്ട് ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പി ടി ഉഷയുടെ ഭാഗത്ത് ഉണ്ടായത്. അവർ ഇപ്പോഴും വടക്കുന്തറ വീട്ടിൽ തന്നെയാണ്, വടക്കുന്തറയിലുള്ളൊരു വീട്ടിലാണ് ഉള്ളത്. മറ്റൊന്നുള്ളത് സ്റ്റെതോസ്കോപ്പ് ചിഹ്നം ലഭിച്ചതോടുകൂടി ആ രീതിയിൽ എല്ലാ ചുമരുകളിലും സ്റ്റെതോസ്കോപ്പ് എത്തിക്കുക, എല്ലാ ആളുകളുടെ മനസ്സിലേക്കും സ്റ്റെതോസ്കോപ്പ് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണം മുന്നേറുന്നത്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടെ തമ്പടിച്ചു തന്നെ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇന്നലെ ഒരു യു ഡി എഫിൻ്റെ വലിയ കൺവെൻഷനാണ് നടന്നത്. ആ കൺവെൻഷനിൽ വലിയ ഉണ്ടായിരുന്ന വലിയ പങ്കാളിത്തമൊക്കെ വോട്ടാകുമെന്നൊരു പ്രതീക്ഷയാണ്. ഇന്ന് കൽപ്പാത്തിയിൽ നിന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തത്. അതേ ഒപ്പം തന്നെ ഇതിനൊന്നും വിവാദത്തിനും കുറവില്ല, ഒരു പ്രതി ഇവരുടെ പ്രചാരണത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഡി വൈഫൈയുടെ വലിയ ആരോപണം ഉണ്ടായിരുന്നു യു ഡി എഫിനെതിരെ. എന്നാൽ അതിനെതിരെ അതൊക്കെ ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സി പി എമ്മിൻ്റെ ചില ക്യാമ്പയിനുകളുടെ ഭാഗമെന്നാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അങ്ങനെ അടിയും തിരിച്ചടിയും ഒക്കെയായി വാക്പോരും മുറുകുന്നതിൻ്റെ ഒപ്പം പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുകയാണ് പാലക്കാട്. എസ് കെ എൻ.